ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു ഇൻഫോർമേറ്റീവ് വൈ ടി ഇന്ത്യൻ എയർഫോഴ്സ് ഗ്രൂപ്പ് സി സിവിലിയൻ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന അവസാന ഡേറ്റ് ഇനി ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ത് ഏജ് റിലാക്സേഷൻ തുടങ്ങിയ വിശദമായ വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഇന്ത്യൻ എയർ കമാൻഡ് യൂണിറ്റിലെ വെസ്റ്റേൺ സൗത്തേൺ ഈസ്റ്റേൺ തുടങ്ങിയ വിവിധ എയർ കമാൻഡ് യൂണിറ്റ്സിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഓരോ ഉദ്യോഗാർത്ഥികളും അവരുടെ കൺസേൺ ആയിട്ടുള്ള സ്റ്റേഷൻ അല്ലെങ്കിൽ യൂണിറ്റ്സിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് അതായത് നമ്മൾ കേരളമായതുകൊണ്ട് നമ്മൾ എല്ലാവരും അപ്ലൈ ചെയ്യേണ്ടത് സൗത്ത് റീജ്യനിൽ ഉൾപ്പെടുന്ന യൂണിറ്റ്സിലേക്കായിരിക്കും ഇവിടെ ആദ്യം നമുക്ക് വെസ്റ്റേൺ എയർ കമാൻഡ് യൂണിറ്റ്സ് കാണാം അതിനു താഴെ അതിലേക്ക് ഏതൊക്കെ ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എന്നും ഏതൊക്കെ സ്റ്റേഷൻസാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നും അതിൻ്റെ വേക്കൻസീസും വ്യക്തമായി കൊടുത്തിട്ടുണ്ട് നമ്മൾ സൗത്തേൺ റീജിയനിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഞാനിതവിടെ സ്കിപ്പ് ചെയ്യുന്നു കുറച്ച് താഴേക്ക് വരികയാണെങ്കിൽ അവിടെ ട്രെയിനിങ് കമാൻഡ്സ് യൂണിറ്റ് കാണാം അതിൽ പർട്ടിക്കുലർ സ്റ്റേഷൻസും അതുപോലെ തന്നെ ഏതൊക്കെ പോസ്റ്റുകളാണെന്നും കൊടുത്തിട്ടുണ്ട് ഇതിൽ ബംഗളൂരു അതുപോലെ തന്നെ ചെന്നൈ തുടങ്ങിയ സ്റ്റേഷൻസ് ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിലേക്കെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഇവിടെ ഏതൊക്കെ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ കുക്ക് അതുപോലെ സ്റ്റെനോ ഗ്രേഡ് ടു എം ടി എസ് മെസ്റ്റാഫ് അതുപോലെ തന്നെ സൂപ്രണ്ട് ഓഫ് സ്റ്റോറ് തുടങ്ങിയ പോസ്റ്റുകളിലാണ് ഇവിടെ ഒഴിവുകൾ കൊടുത്തിട്ടുള്ളത് അതിലെ ഓരോ കാറ്റഗറി വൈസ് ആയിട്ടും ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വേ ഒഴിവുകളും വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഏതു സ്റ്റേഷനിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നും അതുപോലെ തന്നെ ഏതു പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്നും പിന്നെ അവിടെ നിങ്ങളുടെ കാറ്റഗറിയിൽ വേക്കൻസി ഉണ്ടോ എന്നും ശ്രദ്ധിച്ച് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് തൊട്ടു താഴെ സൗത്തേൺ എയർ കമാൻഡ്സ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട് അതിൽ കോയമ്പത്തൂരും അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തും ഒഴിവ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നത് ഹിന്ദി ടൈപ്പ്സിലേക്കുള്ള ഒഴിവാണ് യു ആർ കാറ്റഗറിയിൽ അവിടെ ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൊത്തം ആയിരത്തി അഞ്ഞൂറിലധികം ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത് കൂടാനും സാധ്യതയുണ്ട് ഇനി ഈ ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റ് മാത്രമല്ല പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് മാത്രമല്ല ഇതിന് ഏജ് റിലാക്സേഷൻ കൂടി വരുന്നുണ്ട് ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മൂന്ന് വർഷവും എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ അഞ്ച് വർഷവും ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് ആയിട്ടുള്ള ഉദ്യോഗർത്ഥികളാണെങ്കിൽ പത്ത് വർഷം വരെയും ഏജ് റിലാക്സേഷൻ നൽകുന്നുണ്ട് ഈ ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ഏറ്റവും ബേസിക്കായ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എസ് എൽ സി ആണ് മാത്രമല്ല ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മറ്റു ഉയർന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷ ചെയ്യാനും കഴിയുന്നതാണ് ഇനി നമ്മൾ ഇതിലെ ഓരോ പോസ്റ്റും അതുപോലെ ആ പോസ്റ്റിലേക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും നോക്കുകയാണെങ്കിൽ മൊത്തം ഇരുപത്തൊമ്പത് പോസ്റ്റിലേക്കാണ് ഇവിടെ ഒഴിവുകൾ വന്നിരിക്കുന്നത് അതിൽ ഓരോ പോസ്റ്റിനും പ്രത്യേകം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണമെന്ന് അവർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇതിൽ സീനിയർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ നോക്കുകയാണെങ്കിൽ അതിനു വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ഇൻ മാത്തമാറ്റിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതുമാത്രമല്ല അതിനോടൊപ്പം ഒരു വൺ ഇയർ എക്സ്പീരിയൻസും അവർ ചോദിക്കുന്നുണ്ട് അതുപോലെ സൂപ്പറണ്ട് ഓഫ് സ്റ്റോർ ആണെങ്കിൽ അതിനുവേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എനി ഡിഗ്രി ആണ് അതുപോലെ ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അതിനുവേണ്ടത് ട്വൽത്ത് ക്ലാസ് പാസ്സാണ് അതിനോടൊപ്പം തന്നെ ഒരു ടൈപ്പിംഗ് സ്കില്ലും അവർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ പോസ്റ്റിനും ഓരോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ആ പോസ്റ്റിന് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടോ എന്ന് ഇതിൽ നോക്കി ഉറപ്പു വരുത്തിയ ശേഷം നിങ്ങൾ ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക ഇനി ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു റിട്ടേൺ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നത് ആ റിട്ടേൺ ടെസ്റ്റിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ജനറൽ ഇംഗ്ലീഷ് അതുപോലെ ജനറൽ അവെയർനെസ് ഈ വിഭാഗങ്ങളിൽ നിന്നായിരിക്കും ഈ റിട്ടേൺ ടെസ്റ്റിലേക്കുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുന്നത് എൽ ഡി സി പോലുള്ള പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കിൽ ടെസ്റ്റ് കൂടി ഇതിന് അഡീഷണലായി ഉണ്ടായിരിക്കുന്നതാണ് ഇതിൽ വിജയിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുത്തി ഒരു ഷോർട്ട് ലിസ്റ്റ് എടുക്കുകയും അതിൽ നിന്ന് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ വിളിക്കുകയും അതിൽ പാസ്സാകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുകയും ചെയ്യുന്നു ആയിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് പ്രത്യേക അപേക്ഷാ ഫീസൊന്നും ഇതിനോടൊപ്പം കൊടുക്കേണ്ടതില്ല എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെ ഫിൽ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എ അതിനു മാത്രമായി ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ई चानल सब्सक्रैब् थैंक यू